273. സഭ ഇന്നും ഭൂതോച്ചാടനം നടത്തുന്നുണ്ടോ? ഓരോ മാമോദിസയിലും ലളിതമായ ഭൂതോച്ചാടനമെന്ന കർമ്മം നടത്തുന്നുണ്ട്. മാമോദീസ മുക്കപ്പെടുന്ന വ്യക്തിയെ പിശാചിന്റെ സ്വാധീനത്തിൽ നിന്ന് മാറ്റുന്നതിനുള്ള ഒരു പ്രാർത്ഥനയാണത്. യേശു കീഴടക്കിയ അധികാരങ്ങൾക്കും ശക്തികൾക്കുമെതിരെ അതുവഴി ആ വ്യക്തി ശക്തനാക്കപ്പെടുന്നു. വലിയ ഭൂതോച്ചാടനം യേശുവിൻ്റെ അധികാരത്താലും ശക്തിയാലും നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. മാമോദീസ സ്വീകരിച്ച വ്യക്തി അതുവഴി സാത്താന്റെ സ്വാധീനത്തിൽ നിന്നും ശക്തിയിൽ നിന്നും വിമോചിപ്പിക്കപ്പെടുന്നു. ഈ പ്രാർത്ഥന സഭ വിരളമായേ ഉപയോഗിക്കുന്നുള്ളൂ. ഏറ്റവും കർക്കശമായ പരിശോധനയ്ക്ക് ശേഷമേ ഉപയോഗിക്കുന്നുള്ളൂ. ഹോളിവുഡ് സിനിമകളിൽ കാണുന്ന ഭൂതോച്ചാടന ചിത്രീകരണം മിക്കപ്പോഴും യേശുവിനെയും സഭയെയും കുറിച്ചുള്ള സത്യം പ്രതിഫലിപ്പിക്കുന്നില്ല. യേശു പിശാചുക്കളെ പുറത്താക്കിയെന്ന് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യേശുവിന് ആധിപത്യങ്ങളുടെയും ശക്തികളുടെയും മേൽ അധികാരമുണ്ടായിരുന്നു. മനുഷ്യരെ അവരിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ കഴിഞ്ഞിരുന്നു. യേശു അപ്പസ്തോലന്മാർക്ക് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അധികാരം നൽകി. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ മേൽ ഭൂതോച്ചാടനത്തിൻ്റെ പ്രാർത്ഥന അധികാരപ്പെടുത്തിയിട്ടുള്ള വൈദികൻ ഉച്ചരിക്കുമ്പോൾ സഭ അതുതന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. പ്രതിഭാസം പ്രകൃത്യ മനഃശാസ്ത്രപരമായിരിക്കുമെന്ന സാധ്യത ഒന്നാമതായി ഒഴിവാക്കണം. അത്തരം കാര്യങ്ങളിൽ ഒരു മനോരോഗ വിദഗ്ധനാണ് യോഗ്യതയുള്ളത്. ഭൂതോച്ചാടനം ആധ്യാത്മിക പ്രലോഭനങ്ങളെയും പീഡനങ്ങളെയും നിരോധിക്കും, ദുരാത്മാവിന്റെ ശക്തിയിൽ നിന്നും സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. 1 Petros 5:8-9 ഭൂതോച്ചാടനം ഇംഗ്ലീഷിൽ എക്സോർസിസം എന്ന് പറയുന്നു. പുറത്തേക്ക് വിളിച്ചു വരുത്തൽ എന്നർത്ഥമുള്ള എക്സോർ കിസ്മോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായ പദമാണത്. ഇത് ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ ശക്തി കൊണ്ട് ദുഷ്ടാത്മാക്കളിൽ നിന്ന് സംരക്ഷണമോ വിമോചനമോ ലഭിക്കുന്നു.